രക്ഷപ്പെട്ടു. സോറി രംഗില. ഈ ബോൾ എങ്ങനെ മരത്തിൽ കുടുങ്ങിയത്? ഓ അത് ശരി, അപ്പൊ കുറുമ്പ് കാണിച്ചത് നിങ്ങളായിരുന്നല്ലേ? നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? നിർത്താ. ഇത് രുദ്രയുടെ സൗണ്ട് ആണല്ലോ. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വാ, പോയി നോക്കാം. വരുൺ, അത് കണ്ടോ? അവരൊക്കെ മങ്കീസ് ആണല്ലോ. പക്ഷെ അവരെന്തിനാ രുദ്രയെ കടത്തിക്കൊണ്ട് പോകുന്നത്? അന്തർമന്തർ കാലികളന്തർ. വേണ്ട വേണ്ട വേണ്ട. നിനക്ക് ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട്. വാ, പോവാം. ഓ, ഇതെന്താ? എന്തിനാ അവർ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ മങ്കി കീനാണ്. നിന്നെ ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ എന്നോട് ക്ഷമിക്കൂ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വലിയൊരു പ്രശ്നത്തിലാണ്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഇല്ല. ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ നീ ഞങ്ങളെ സഹായിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് നിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. എന്താ പറ്റിയത് ക്വീൻ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ സിംഹാസനം മങ്കി കിങ്ങിന്റേതാണ്. ക്രൊക്കഡൈൽ കിങ് അദ്ദേഹത്തിന്റെ വലിയൊരു ഫ്രണ്ടായിരുന്നു. മങ്കി കിങ് ക്രൊക്കഡൈലിന്റെ പുറത്തിരുന്ന് എപ്പോഴും ചുറ്റിക്കറങ്ങാൻ പോകുമായിരുന്നു. നദിയിലൂടെ ചുറ്റിക്കറങ്ങുമായിരുന്നു. മങ്കി കിങ്ങും ക്രൊക്കഡൈലും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും നദിയിൽ കളിച്ച് രസിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. ക്രൊക്കഡൈൽ കിങ് മങ്കി കിങ്ങിനെ തട്ടി മേലോട്ടെറിഞ്ഞു. അദ്ദേഹം താഴോട്ട് വരുമ്പോൾ ക്രൊക്കഡൈൽ കിങ് തന്റെ വായ തുറന്നു വെച്ചു. മങ്കി കിങ് അതിന്റെ വായിലേക്ക് വീഴാൻ പോയതായിരുന്നു. അപ്പോൾ ഞാൻ മാജിക് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ചുറ്റും പ്രൊട്ടക്ഷൻ ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു. ഞാനത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ക്രൊക്കഡൈൽ കിങ് അദ്ദേഹത്തെ വിഴുങ്ങിക്കളഞ്ഞു. മങ്കി കിങ് ക്രൊക്കഡൈൽ കിങ്ങിന്റെ വയറ്റിനകത്തായി പോയി. പിന്നെ ക്രൊക്കഡൈൽ കിങ് നദിയുടെ ആഴങ്ങളിലേക്ക് പോയി കളഞ്ഞു. ഞങ്ങളുടെ കൈവശം മാജിക്കൽ പവേഴ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ പവേഴ്സ് ഉപയോഗിച്ച് ക്രൊക്കഡൈൽ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കിങ്ങിനെ നിനക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. സൺസെറ്റിന് മുമ്പ് അത് ചെയ്യണം. കാരണം ആ മാജിക്കൽ ബോൾ സൺസെറ്റിന് ശേഷം വർക്കാകില്ല. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പക്ഷെ അതുവരെ സിംഹാസനം എംപ്റ്റി ആയിരിക്കാൻ പാടുകയില്ല. കിങ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ പ്രജകളെ നമ്മൾ വിശ്വസിപ്പിക്കണം. ക്വീൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ക്രൊക്കഡൈൽ കിങ് റിവറിലുണ്ടാവും. നമുക്ക് അവിടെ തന്നെ അന്വേഷിക്കാം. എന്താ? അവിടെ നോക്കൂ. ഞാൻ എന്താ ഈ കാണുന്നത്? ഈ ക്രൊക്കഡൈൽ കിങ് വളരെ വലുതാണല്ലോ. അതിനോട് നമ്മൾ എങ്ങനെ ഏറ്റുമുട്ടുക? നമുക്ക് അതിന്റെ വയറ്റിലേക്ക് ചെന്ന് നോക്കണം. കിങ് ജീവനോടെ ഉണ്ടോ എന്ന് അറിയണം. പക്ഷേ രുദ്ര, അത് മുതലയാണ്. അതിന്റെ വയറ്റകത്ത് പോയാൽ എങ്ങനെ ജീവനോടെ തിരിച്ചു വരാൻ കഴിയും? അതോർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ അകത്ത് ചെന്ന് നോക്കാം. കിങ് ഓക്കെ ആണോ എന്ന് അറിയണ്ടേ? എഴുന്നേൽക്കൂ, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. എഴുന്നേൽക്കൂ.
അല്ല, നിങ്ങളെല്ലാരും ആരാണ്? നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് കുഴപ്പം, ഞാൻ നല്ല സുഖമാണ്, എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ഭാര്യ വന്ന് ശരിക്കും അവനൊരു നല്ല പാഠം പഠിപ്പിക്കും. ഞാൻ ആരാണെന്ന് അവൻ അറിയില്ല, ഞാൻ അതിഭയങ്കരനാണെന്ന് ഇവൻ അറിയുകയില്ല, ഇവൻ ഒട്ടും അറിയില്ല. ഞാൻ ഒരു സിഗ്നൽ കാണിച്ചാൽ മതി, ഈ മുതലയുടെ ടോട്ടൽ കിങ്ഡം നശിച്ചു പോകുന്നതായിരിക്കും. ഞാൻ 100 മുതലകളെ ഒറ്റയ്ക്ക് കൊന്നിട്ടുണ്ട്, അറിയോ നിങ്ങൾക്ക്? ഇരുന്നോട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി ഇയാളെ പുറത്തേക്കാക്കാം. എന്റെ ഒരു ചവിട്ട് മതി, എന്റെ ഒരു ചവിട്ട് കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകുന്നതായിരിക്കും. അവൻ വായടച്ചു പിടിച്ചിരിക്കുകയാണ്. അല്ല, നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ, എങ്ങനെ പുറത്തു പോവാ? ഇതൊരു നല്ല ഐഡിയ അല്ലാതെ എനിക്ക് അപ്പൊ തന്നെ അറിയായിരുന്നു. മറ്റുള്ള രക്ഷിക്കാൻ വന്നിട്ട് ഇപ്പൊ നമ്മൾ കുടുങ്ങി പോയത് കണ്ടില്ലേ, എന്നെ കാണാതെ മമ്മി ടെൻഷൻ അടിക്കായിരിക്കും. നമ്മൾ എങ്ങനെ ഇവിടുന്ന് പുറത്തു പോകുന്നത്? ഒന്ന് ശാന്തമായിരിക്കോ, സമാധാനമായി ഇരിക്കോ. മുത്തശ്ശൻ പറഞ്ഞത് ഓർമ്മയില്ലേ, പ്രശ്നം എത്ര വലുതായാലും ശരി, നമ്മളത് ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം. നമ്മുടെ ബുദ്ധി യൂസ് ചെയ്യേണ്ട സമയമാണിത്. നമ്മൾ എത്ര നേരം ഇങ്ങനെ തന്നെ ഇരിക്കും? കുറച്ചു സമയത്തിനുള്ളിൽ എല്ലാം അവസാനിക്കും. അതിനുള്ള വഴി കിട്ടിക്കഴിഞ്ഞു. കുയിലിനോട് ഈ കാര്യം പറയാം. കിങ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്, സേഫ് ആണ്. ആ ക്രോക്കഡൈൽ കിങ്ങിന്റെ വൈറ്റിന് അടുത്ത് പോയി ഞങ്ങൾ രാജാവിനെ കണ്ടു. നീ എന്ത് മണ്ടത്തരായി പറയുന്നത്? വൈറ്റിനകത്ത് നീ എങ്ങനെയാണ് പോയത്? എന്താ വിശ്വാസമല്ലേ, ഞങ്ങളുടെ അടുത്ത് അതിന് പ്രൂഫ് ഉണ്ട്. ഇതാ നോക്കൂ. ഇപ്പൊ മനസ്സിലായല്ലോ, കിങ് ജീവനോടെ ഉണ്ട്. അദ്ദേഹം ജീവനോടെ ഉള്ളതുവരെ സിംഹാസനത്തിൽ ആർക്കും തന്നെ ഇരിക്കുവാൻ പറ്റില്ല. രാജാവില്ലാത്ത ഈ സമയത്ത് ക്യൂനാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്. അതാണ് നമ്മുടെ നിയമം. നിങ്ങൾ ചെന്ന് സിംഹാസനത്തിൽ ഇരിക്കൂ. കിങ് തിരിച്ചു വരുന്നവരെ നിങ്ങളായിരിക്കും കിങ്. നിങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റില്ല, കാരണം ഫീമെയിൽ ആർക്കും കിങ് ആകാനുള്ള യോഗ്യതയില്ല. ഒരു കുഴപ്പമില്ല, ഞാനിപ്പോ തന്നെ കിങ്ങിനെ കൂടി കൊണ്ടുവരാം. ക്വീൻ, നിങ്ങൾ വിഷമിക്കണ്ട. താങ്ക് യു രുദ്ര. ആ ചെക്കൻ കിങ്ങിനെ രക്ഷിക്കുമെന്നാ തോന്നുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ വിടില്ല. ആ സേനാധിപനെ എനിക്ക് ആദ്യം മുതലേ സംശയമായിരുന്നു. ആ
അവിടെ നിൽക്കും അബുങ്ക, നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. മക്കൂങ്ക, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? കാരണം എനിക്ക് കിങ് ആകണം, പിന്നെ നിനക്ക് എന്നെ തടയാൻ പറ്റില്ല. രുദ്ര, കുറച്ച് സമയത്തിനുള്ളിൽ സൂര്യൻ അസ്തമിക്കും, വേഗം എന്തെങ്കിലും ചെയ്യൂ. സൂര്യൻ അസ്തമിക്കും, അതുവരെ ഞാൻ തന്നെ ബിസിയാക്കും. രുദ്ര, ഇവളത് എങ്ങനെ രക്ഷിക്കും? വരോ, ഞാനിപ്പോ തന്നെ വരാം, പേടിക്കരുത്. രുദ്ര, ചെല്ല, ചെന്ന് ആദ്യം നിന്റെ കൂട്ടുകാരിയെ രക്ഷിക്ക. വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. താങ്ക് യു രുദ്ര, ഞാൻ വല്ലാതെ പേടിച്ചു പോയി. സൂര്യൻ അസ്തമിക്കുകയാണ്, ഇനി ആർക്കും എന്റെ കിങ്ങിനെ രക്ഷിക്കാൻ കഴിയില്ലെന്നാ തോന്നുന്നത്. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്, പക്ഷെ ഇനിയും അസ്തമിച്ചിട്ടില്ല. ക്രോക്കഡൈൽ കിങ്, ഞാനാണ് രുദ്ര. മങ്കി കിങ്ങിനെ നിങ്ങളുടെ വയറ്റിൽ നിന്നും പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ, പിന്നെ എന്തിനാ അദ്ദേഹത്തെ നിങ്ങൾ വിഴുങ്ങിയത്? അവനൊന്നും ആർക്കും ഒരിക്കലും കൂട്ടുകാരനായിരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ അവന് വിഴുങ്ങിക്കളഞ്ഞു, ഇനി അവനെ പുറത്തെടുത്ത് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ക്വീനിന്റെ മാജിക്കൽ ബോളിന്റെ അകത്ത് അദ്ദേഹം സേഫ് ആണ്, അദ്ദേഹത്തെ വിട്ടേക്കു പ്ലീസ്. നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ എന്തിനാ കഴിക്കാൻ നോക്കുന്നത്? അങ്ങനെ എന്താ സംഭവിച്ചത്? 24 മണിക്കൂറും അവനും പാക് 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 എന്തെങ്കിലും ചലച്ചുകൊണ്ടിരിക്കും, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നേ. ഈ സ്വയം പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു ദിവസം ഞാൻ അവന്റെ മങ്കിയെ ക്രോക്കഡൈൽ നിന്നും രക്ഷിച്ചതാണ്. ഇന്നെന്താ സംഭവിച്ചത് നിനക്കറിയാമോ? നിന്റെ ഒരു മങ്കിയെ ഞാൻ രക്ഷിച്ചതായിരുന്നു. എങ്ങനെയാന്നറിയോ? രക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാനൊരു പ്രാവശ്യം ആ വഴി കൂടെ പോവായിരുന്നു, 4 മങ്കീസിനെ ഒരു ഡൈനോസർ വന്ന് പിടിച്ചുന്നേ. ഞാൻ അവനെ എടുത്ത് ഇടിച്ചു ചമ്മന്തിയാക്കി, പിന്നെ അവനെ എടുത്ത് ഇടിച്ചുന്നേ. 4-5 പ്രാവശ്യം ഞാൻ ഇടിച്ചു. മതി, നിർത്തോ. ശരി, ഞാൻ പറയുന്ന കേക്കോ. ഞാൻ ആരെയാ രക്ഷിച്ചെന്നറിയോ നിനക്ക്? ആണോ, നീ ഒരു കുരങ്ങനെ രക്ഷിച്ചോ? ഒരു പ്രാവശ്യം ഡൈനോസർ ശരിക്കും ഒരു അപകടത്തിൽ കുടുങ്ങിപ്പോയി, സഹായം തേടി അവൻ എന്നെ കാണാൻ വന്നിരുന്നു. കെഞ്ചി കേഴുകയായിരുന്നു, അറിയാമോ? പിന്നീടാണ് ഞാൻ ആലോചിച്ചത് അവനെ ഹെൽപ്പ് ചെയ്യണോ അതോ വേണ്ടയോ എന്ന്. അവൻ ആവശ്യമില്ലാത്ത ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, അവൻ അതൊരിക്കലും നിർത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കത് കാരണം ഭയങ്കര ദേഷ്യം വന്നു, അത് കാരണമാണ് ഞാൻ അവനെ വിഴുങ്ങിക്കളഞ്ഞത്. ഇനി ഞാൻ അവനെ ഒരിക്കലും വിടില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഒരു മിനിറ്റ് നിൽക്കൂ ക്രോക്കഡൈൽ കിംഗ്, നിൽക്കൂ.
നിങ്ങളായിട്ട് അദ്ദേഹത്തെ വിട്ടില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരും. കൊണ്ടുപോകുമോ? എന്നെ നിനക്ക് ജയിക്കാൻ പറ്റുമോ? ഞാൻ ക്രോക്കഡൈൽ കിങ് ആണ്, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. മങ്കി കിങ്ങിനെ രക്ഷിക്കാതെ നീ അടങ്ങില്ല അല്ലേ? ഇപ്പൊ നീ അയാളുടെ പോലെ ക്രോക്കഡൈൽ കിങ്ങിന്റെ വയറ്റിലേക്ക് പോവാൻ പോവുകയാണോ? എന്റെ കൈവശം ഒരു അടിയുണ്ട്. ഈ റോക്കിന്റെ പൊസിഷൻ എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഇതിനെ തള്ളിവിടുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ചെന്ന് ക്രോക്കഡൈലിന്റെ തലയിൽ വീഴും. അപ്പോഴേക്കും ഞാൻ രുദ്രയെ വാൺ ചെയ്യാം. എങ്ങനെയെങ്കിലും പോയി കിട്ടിയാ മതിയായിരുന്നു. എന്തൊരു ഭാരമായി. ഈ ലോകം വിട്ട് നീ പോകാൻ തയ്യാറായിരിക്കണം രുദ്ര. വരൂ, എന്റെ വയറ്റിനകത്ത് ചെന്ന് മങ്കി കിങ്ങിനെ ഒന്ന് കാണൂ. ഞങ്ങള് മുകളിൽ നിന്ന് വലിയൊരു ബോൾഡറിനെ തള്ളിവിടാൻ ശ്രമിക്കുകയാണ്. അത് നേരെ ക്രോക്കഡൈൽ കിങ്ങിന്റെ തലയിൽ വന്ന് വീഴും. ഇപ്പൊ രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഒരു മിനിറ്റ് നിക്ക്, ഒരു മിനിറ്റ്. ഈ ബൈസ്കോസ് ബൈസ്കോ ബോൾഡർ സ്റ്റോപ്പ്. ഉടനെ അറ്റാക്ക് ചെയ്യുക. ക്രോക്കഡൈൽ കിങ്, നിങ്ങൾ എവിടെ നിന്ന് പൊക്കോളൂ. ഇവിടുന്ന് എവിടെയെങ്കിലും ദൂരെ പോകൂ. ഈ ബൈസ്കോസ് ബൈസ്കോ ബൂം ചിക് ചിക് ബൂം. മംഗോയും അവന്റെ ആളുകളെയും കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കൂ. എന്താ ഇതൊക്കെ? ഞാൻ നിന്നെ വിഴുങ്ങാനല്ലേ വന്നത്, പക്ഷെ നീ എന്തിനാ എന്നെ രക്ഷിച്ചത്? കാരണം നിങ്ങൾ വളരെ നല്ലവനാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ ചെയ്ത ചെറിയ തെറ്റിന് നിങ്ങൾ ഇത്ര വലിയ ശിക്ഷ കൊടുക്കരുത്. ഇപ്പൊ അദ്ദേഹം ഒരു പാഠം പഠിച്ചു കാണും. അദ്ദേഹത്തെ വിട്ടേക്കൂ. ശരിക്കും അവനൊരു പാഠം പഠിച്ചിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ ഞാൻ അവനെ വിട്ടേക്കാം. പ്ലീസ് വേഗം അദ്ദേഹത്തെ വിട്ടേക്ക്, സൂര്യൻ അസ്തമിക്കുകയാണ്. ഹേ
ചേട്ടാ കൂട്ടുകാരാ, എന്താ ഇതൊക്കെ? ഞാൻ നിനക്ക് എത്ര നല്ല കഥയാ പറഞ്ഞോണ്ടിരുന്നത്, പിന്നെ നീ എന്തിനാണ് മിഴുങ്ങിക്കളഞ്ഞത്? ഇങ്ങനെയാണോ ഒരു കൂട്ടുകാരനോട് പെരുമാറുന്നത്? അതേ, ഞാൻ നിന്റെ മങ്കിയെ രക്ഷിച്ച ഒരു കാര്യം ഇവനോട് പറഞ്ഞോണ്ടിരിക്കുന്നു. ആ ശരി ശരി, പക്ഷെ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. ഡൈനോസറിനെ ഞാൻ സഹായിച്ച കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ? നിങ്ങൾ ആ കഥ കേൾക്കണം. അല്ലാതെ കുരങ്ങനെ രക്ഷിച്ചോളൊന്നും വലിയ ആനക്കാരിയൊന്നും അല്ല. ഒരു പ്രാവശ്യം ഞാൻ കാട്ടുവഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പറ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? എനിക്കിതൊക്കെ കേട്ട് ഭ്രാന്ത് പിടിക്കുന്നു. ഞാൻ അവനെ എടുത്തിട്ട് ഒരു പഞ്ച് കൊടുത്തു. മതി മതി, നിങ്ങൾ സ്വയം പ്രശംസിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ക്രോക്കഡൈൽ കിങ്ങിന്റെ കഥ കേട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ദേഷ്യപ്പെട്ട് അദ്ദേഹം നിങ്ങളെ മിഴിഞ്ഞത്. ആണോ? ആ കാര്യം ഞാൻ ഓർത്തില്ലല്ലോ. നിനക്ക് സംസാരിക്കാനും കഥ പറയാനും ഞാൻ അവസരം തന്നില്ല അല്ലേ? എന്നാൽ നീ ആ കാര്യം എന്നോട് പറയണ്ടായിരുന്നു. ശരി, ഓക്കെ, ഇനി മുതൽ നീ കഥ പറയും, ഞാൻ രസിച്ച് കേൾക്കും. ആ പറ പറ. രുദ്ര, താങ്ക് യു വെരി മച്ച്. താങ്ക് യു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഓക്കെ, ഞാൻ ഒരു കഥ പറയാം ഒരു പ്രാവശ്യം. സോറി. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. ചെല്ലു കൂട്ടുകാരാ, എനിക്ക് നിന്റെ ഒരുപാട് സാഹസ കഥകൾ കേൾക്കാനുണ്ട്. ആ, ഒന്ന് പറയുന്നേ, നീ ഇത് ഇത്ര നേരിട്ടൊന്നും പറയാത്തത്. താങ്ക് യു രുദ്ര, നീ ചെയ്ത ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മങ്കീന, നല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി റെഡിയായിട്ട് വെക്കേ. രുദ്രയുടെ കൂടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഡിന്നർ കഴിക്കാം. രുദ്ര, കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ, ഞാൻ വരാം. തിരിച്ചു വന്നിട്ട് ഞാൻ നിനക്ക് ഒരുപാട് സാഹസിക കഥകൾ പറഞ്ഞു തരാം. വളരെ ജോളിയായിട്ടുണ്ടാകും. ഞാൻ വന്നേക്കാം. നീ എന്താ വായി നോക്കി നിൽക്കുന്ന? ചെല്ല് പെട്ടെന്ന്.